അപ്പം അതുപോലെ തന്നെ കോവൂറിന്റെ മകന്റെ ഒരു കഥയുണ്ട്. കോവൂറിന്റെ മകൻ ഏരിസ് കോവൂർ, അദ്ദേഹം ഈ ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ അസ്ട്രോഫിസിക്സിന്റെ പ്രൊഫസർ ആയിരുന്നു, അടുത്ത കാലത്താണ് മരിച്ചത്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട് കേട്ടോ, അവ്ര എന്ന് പറഞ്ഞ മകനുണ്ട്, എന്റെ സുഹൃത്താണ്. അപ്പൊ കോവൂറിന്റെ ഈ മകൻ പിന്നെ പഠിച്ചിരുന്ന കാലത്ത് പിന്നെ ഒരു ഒരു രസമുള്ള സംഗതി, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പൊ ഒരു വലിയ സർപ്രൈസ്, ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വന്നിട്ട് കുട്ടി പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മകനെ വിളിച്ചിട്ട് കോവൂർ ചോദിച്ചു, നിനക്ക് എന്താ ഒരു ഈ ക്രിസ്തുമത വിശ്വാസവുമായിട്ട് താല്പര്യം വന്നിട്ടാണ് പോകുന്നത്, എന്താണ് അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞപ്പോ മകൻ പറഞ്ഞ ഏരീസ് പറഞ്ഞ മറുപടി, അത് കോവൂർ തന്നെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞത് അത് ഈ നമ്മളീ താമസിക്കുന്ന സ്ഥലത്തൊന്നും നല്ല ചെറുപ്പക്കാരെയായ പെൺകുട്ടികൾ ആരുമില്ല, ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് പെൺകുട്ടികളൊക്കെ ഒന്ന് കാണണ്ടേ, അവരെല്ലാവരും ഈ പള്ളി വരും, അവരെ കാണാൻ വേണ്ടി മാത്രം എനിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളും ഈ പള്ളി വരുന്നുണ്ട്, അവളെ ഒന്ന് കാണാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കോവൂരും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി നടന്ന സംഭാഷണം കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അപ്പൊ കോവൂരിന് വളരെ സമാധാനമായി, കാരണം ഇവൻ ഒരു ആരോഗ്യമുള്ള മനുഷ്യനായിട്ടാണല്ലോ വളർന്നു വരുന്നത്, പെൺകുട്ടികളോടൊക്കെ താല്പര്യമുള്ള ഒരു യുവാവായിട്ടാണല്ലോ വളർന്നു വരുന്നത് എന്ന് ഓർത്ത് കോവൂരിന് സന്തോഷം തോന്നി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യത്തിൽ. ഇതാണ് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഏരീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എത്തീസ്റ്റ് ആയിരുന്നു, നാഷണലിസ്റ്റ് മൂവ്മെന്റ് വളരെ ആക്റ്റീവ് ആയിരുന്നു ഫ്രാൻസിൽ പിന്നീട്. താങ്ക് യു, അത് ഓർപ്പിച്ച് നന്നായി കഥ.